ചടങ്ങുകളൊക്കെ തുടങ്ങേണ്ട സമയമായില്ലേ? കുറച്ചെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ അവന്മാർക്ക്? ഞാൻ ഇപ്പൊ അവിടെ പോയി അവരെ വിളിച്ചതേ ഉള്ളു. ഇപ്പൊ വരാമെന്നാ പറഞ്ഞത്. മുരളി, ഞാൻ പോയി വിളിച്ചോണ്ടി വരാം. ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഞാനതാ വന്നിരിക്കുന്നു. എവിടെയായിരുന്നു ഇതുവരെ? എന്തിരിക്കായിരുന്നു? മുഹൂർത്തത്തിനുള്ള നേരമായി നിനക്കറിയില്ലേ? നീ ഇത്ര നേരം ഇങ്ങോട്ട് വരാതെ ആരും കാത്തിരിക്കായിരുന്നു അവിടെ? ഡാഡ്, ചേട്ടനെ കാണുമ്പോ അവൻ അവന്റെ ഗേൾഫ്രണ്ടിനെ കാത്തിരിക്കാൻ തോന്നുന്നു. അതെ കൊച്ചുമോനെ, ഈ വീട്ടിലെ മരുമോളാകാൻ പോകുന്നോള് ഈ കല്യാണത്തിന് വരുന്നുണ്ടോ? ഇവരെല്ലാവരും ഈ പറയുന്നത് സത്യം തന്നെയാണോ? ഞങ്ങളോടൊന്നും ഒരു വാക്ക് പറയാതെ അവളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞോ നീ? അയ്യടാ, നിനക്ക് ഇത്രയും ധൈര്യം എവിടുന്ന് വന്നടാ? ഗേൾഫ്രണ്ടിനെ കാണാൻ വേണ്ടി നമ്മളോട് ചോദിക്കാതെയും പറയാതെയും പോയവനാ. ഇനിയിപ്പോ അവള് വരുന്നത് നമ്മളോട് പറയോ? അല്ല, നിങ്ങള് ഗേൾഫ്രണ്ട് ആദ്യമൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ ഇവൻ മാത്രം എന്തോ ഒന്നും മിണ്ടാതിരിക്കുന്ന ഇവിടെ. മോനെ, വാതുറന്ന് എന്തേലും പറയടാ. ദിശ, മൗനം സമ്മതത്തിന്റെ ലക്ഷണമാണെന്ന് നീ കേട്ടിട്ടില്ലേ? ഗേൾഫ്രണ്ട് വരുന്നോണ്ടാണല്ലേ ഇങ്ങനെ അണിഞ്ഞൊരുക്കി വന്നിരിക്കുന്നത്. കൊച്ചുമോനെ, അവസാനം ഈ വീട്ടിലെ മരുമോളെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഉണ്ടാകുമല്ലോ. അവൾ ഇന്ന് ഉറപ്പായിട്ട് വരുമായിരിക്കും അല്ലേ തൃശൂർ? വരുന്നേ. ചേട്ടന്റെ മുഖത്തെ സന്തോഷം നോക്കിക്കേ. ഇത് സന്തോഷമല്ല മോളെ, നാണമാ. എന്തെല്ലാം ചിരിക്കുന്ന? അല്ല, അതെന്തിനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കൂടി ചിരിക്കായിരുന്നു. അങ്കിളെ, നിങ്ങൾ ഈ കാര്യം പറഞ്ഞോ ഞങ്ങളെയൊക്കെ കൂടുതൽ ഉറപ്പായിട്ട് സന്തോഷിക്കും. അതെയോ? എന്നാ പിന്നെ കാര്യം എന്താണെന്ന് പറയും മോളെ. വെറുതെ സമയം കളയാതെ എന്താണെന്ന് വെച്ചാൽ പറയേ, അത് കേട്ട് ഞങ്ങളൊന്ന് ചിരിക്കട്ടെ. ഗോവിന്ദ, ഈ കല്യാണത്തിന് ആരൊക്കെയാ വരുന്നതെന്ന് അറിയോ നിനക്ക്? ഇനി ആര് വരാനാ? ബന്ധുക്കൾ വരും. ഡാ, വിവരമില്ലാത്തവനെ, നമ്മുടെ ബന്ധുക്കൾ എന്തായാലും വരുമല്ലോ. പക്ഷെ ഇത്തവണ നമ്മുടെ ബന്ധു ആവാൻ പോകുന്നവരും വരുന്നുണ്ട്. അളിയ അളിയൻ ഡയറക്റ്റായിട്ട് പറഞ്ഞാൽ പോലും എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ എങ്ങനെ കറങ്ങി തിരിഞ്ഞ് മൂക്ക് പിടിച്ചാ ഞാൻ എങ്ങനെയാ മനസ്സിലാക്കുന്നേ? ബന്ധുക്കളാകാൻ പോകുന്നവരെന്ന് പറഞ്ഞാ ആരുടെ അടി? വേറെ ആരടാ, നമ്മുടെ വീട്ടിലെ മരുമകളാകാൻ പോകുന്നുള്ളു തന്നെ. എന്ന് വെച്ചാ തൃശൂലിന്റെ ഗേൾഫ്രണ്ട് വരാൻ പോകുന്നു. തൃശൂലിന്റെ ഗേൾഫ്രണ്ടോ? അതേടാ മോനെ, നിനക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? പക്ഷെ കൊച്ചുരാജാവ് ഭയങ്കര കോൺഫിഡൻസിലാ. അച്ഛാ, എനിക്കുള്ള കോൺഫിഡൻസ് ത്രിവിക്രം റോയ്ക്കുണ്ട്. വേണമെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്ക്. ഡോ പറയ്, ഇന്ന് എന്റെ ഗേൾഫ്രണ്ട് വരോ ഇല്ലയോ? ത്രിവിക്രമ, അവന്റെ ഗേൾഫ്രണ്ടിനെ പറ്റി നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ചേട്ടാ, ഈ കാര്യം ഞങ്ങളോടൊന്നും പറയാതെ ത്രിവിക്രം റോയോട് മാത്രം പറഞ്ഞല്ലേ? അതെന്തായാലും ശരിയായില്ല. അതെ, ഞങ്ങൾക്കും ആ കാര്യം അറിഞ്ഞേ പറ്റൂ. അവളുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ നീ എല്ലാവർക്കും ഒന്ന് കാണിച്ചു. തൃശൂൽ, നീ എന്താണ് ഈ കാണിക്കുന്നത്? അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. അല്ലടാ, അവനത് കാണിക്കാൻ റെഡിയാകുമ്പോ നീ എന്തിനാ വേണ്ടെന്ന് പറയുന്നേ? മുത്തശ്ശി, അത് ത്രിവിക്രം റോയ്ക്ക് എന്റെ ഗേൾഫ്രണ്ടിനെ നിങ്ങളെല്ലാവരും ഡയറക്റ്റ് ആയിട്ട് കാണുന്ന ആഗ്രഹം, അതാ അങ്ങനെ പറഞ്ഞത് അല്ലേ ബ്രോ? അപ്പോൾ വേഗം വരുന്നാണോ നീ പറയുന്നേ? എന്താ സംശയം, ഇപ്പൊ തന്നെ ഇങ്ങ് വരുവന്നേ. തൃശൂർ പ്രേമിക്കുന്ന കാര്യം മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ രണ്ട് കല്യാണവും നമുക്ക് ഒരുമിച്ച് നടത്താമായിരുന്നു അല്ലേ മോനെ ദിഗ്വിജയ? ഇനിയും സമയം കഴിഞ്ഞിട്ടില്ല അമ്മേ, എന്താണ് റെഡിയാണോ? ചോദിക്കേണ്ട കാര്യമുണ്ട് അച്ഛാ, ഞാൻ വിശ്വസിക്കുന്നത് പോലെ കറക്റ്റ് സമയത്തോട് വന്നു കഴിഞ്ഞാ ഈ മുഹൂർത്തത്തിൽ തന്നെ ഞാൻ താലിയിട്ടു. എന്താ മരുമോനെ, നിന്റെ പെണ്ണിനെ തന്നെ അവൻ താലി കെട്ടുന്ന തോന്നുന്നത്? മകളെ, കുറച്ചേരൊന്നും മിണ്ടായിരിക്കോ. മുതലളി, തൃശൂലിന് ഇത്രയൊക്കെ ധൈര്യം ഉണ്ടായോ? എനിക്ക് അത്ഭുതം തോന്നിപ്പോ. എല്ലാം പ്രണയത്തിന്റെ ഫലമാടാ. പ്രണയം ആരെ എപ്പോ എങ്ങനെ വേണമെങ്കിലും മാറ്റിമറിക്കും. അതെ അച്ഛാ, ഞാനും അങ്ങനൊരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കാം. കൊച്ചുമോനെ, നിനക്ക് നല്ലത് മാത്രമേ വരൂ. എനിക്കിനി മുതല് രണ്ട് ചേട്ടന്മാരും രണ്ട് ചേട്ടത്തിമാരും എല്ലാം രണ്ടായിട്ട് കിട്ടുന്നുണ്ടല്ലോ.
സംസാരിക്കുന്ന എന്താന്ന് വല്ല ബോധമുണ്ട് നിനക്ക്? എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഞാൻ പറയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുള്ള ആരൊക്കെ ഉണ്ടായാലും എന്താ ബ്രോ, പ്രേമിക്കുന്ന സമയത്ത് ഈ ലോകത്തെ പോലും പേടിക്കരുതെന്ന മുതിർന്നവരൊക്കെ പറയാറ്. അതുകൊണ്ട് എനിക്ക് ആരും പേടിയില്ല. നോക്കിക്കോ, ഇന്ന് ഞാൻ എന്റെ പ്രണയം സ്വന്തമാക്കുക തന്നെ ചെയ്യും. എന്നെ കാണാൻ ഇപ്പൊ എങ്ങനെയുണ്ട് ശിവാനി? ത്രിവിക്രം നിന്നെ ഇങ്ങനെ കണ്ടാൽ മറ്റൊന്നും ആലോചിക്കാതെ അപ്പൊ തന്നെ താലി കിട്ടും. വീണേ, ശിവാനി റെഡിയായോ നോക്ക്, ആയെങ്കി വേഗം വിളിച്ചോണ്ട് വാ, ഞാൻ പോയിട്ട് വന്നേ ഉള്ളൂ. അയ്യോ, അവളും ലേറ്റാണോ? എടാ ത്രിവിക്രമ, നീ നമുക്ക് ഫോൺ ചെയ്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. ശരി. ഹലോ ശിവാനി, താനിത് എവിടെ ഉള്ളത്? എല്ലാരും തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യ. വന്നോണ്ടിരിക്കുക, ഒരു മിനിറ്റ്. ശരി, വേഗം വാ. ഏട്ടാ, ഏട്ടത്തി ആദ്യം എനിക്ക് എന്നെ കാണിച്ചു തരണേ. ഏ, ഈ വീട്ടില് ഞാനാ മൂത്തത്, ആദ്യം ഞാൻ കാണട്ടെ അല്ലേടാ. അമ്മേ, ഈ കാര്യത്തില് സീനിയർ ജൂനിയർ എന്നൊക്കെ ഉണ്ടോ? എല്ലാവർക്കും കാണിച്ചു കൊടുക്കണമെന്നെ. ശരിയെന്നേ, എല്ലാവർക്കും കാണിച്ചു തരാം. മരുമോനെ, ഇവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളെ അവൻ വെറുതെ ഓരോന്ന് പറയുന്ന, അതിനു മാത്രം തയ്യാറൊന്നുമില്ല. എന്തായാലും എനിക്കാണെങ്കിൽ ഇവിടെ ടെൻഷൻ ആയിട്ട് വയ്യ. ഡോണ്ട് വറി, നിങ്ങൾ സമാധാനം. അങ്ങോട്ട് നോക്കി, എന്റെ ഗേൾഫ്രണ്ട് വന്നല്ലോ. എവിടെയാണ് ഉള്ളത്? ശിവാനി ഏട്ട തിങ്ങി വന്നു. ചേട്ടനാണെ അവന്റെ ഗേൾഫ്രണ്ട് വന്നെന്ന് പറയുന്നുണ്ടല്ലോ. രണ്ടാളെ ഒരുമിച്ച് കാണാം. ചേട്ടാ വേഗം പറ, എന്റെ ചേട്ടത്തി ഏതാ? ഏ തൃശൂൽ, ഒന്ന് കാണിക്കടാ, എനിക്ക് എങ്ങനെ ഇരുന്നിട്ട് സമാധാനം കിട്ടുന്നില്ല. ആരാണെന്ന് പറയണം. അവളാണ് എന്റെ പെണ്ണ്. ശിവാനിയാണോ നിന്റെ ഗേൾഫ്രണ്ട്? മരുമോനെ, അവൻ പണി തന്നല്ലോ. തൃശൂൽ, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ. ഇങ്ങനെ തമാശ കാണിക്കാനൊക്കെ നേരം കാലം ഇല്ലേ? എപ്പൊ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ കുട്ടികളെ ഇവൻ കാണിച്ചോണ്ടേരിക്കും. ഇല്ലച്ച, ഞാൻ പറയുന്നൊക്കെ സത്യം തന്നെയാ. സംശയമുണ്ടെങ്കിൽ ബോയുടെ തന്നെ ചോദിച്ചു നോക്ക്, അല്ലേ ബ്രോ? ബ്രോ, തൃശൂൽ ബ്രോ പറയുന്നത് സത്യമാണോ? ഇവൻ പറയുന്നത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണോ? ഇവൻ എപ്പോഴും ഇങ്ങനെയല്ലേ ഓരോ തമാശ പറഞ്ഞോണ്ടിരിക്കും. ഏയ് ചുമ്മാ ഇരട. തൃശൂൽ, നീ തമാശ പറഞ്ഞതായിരുന്നോ? സത്യത്തിൽ ഞാൻ വല്ലാതെ ഷോക്കായി പോയി. ദമയന്തി, ഇവന്റെ സ്വഭാവം നിനക്കറിഞ്ഞൂടെ? തൃശൂൽ, കള്ളം പറഞ്ഞ ഞങ്ങളെല്ലാം പറ്റിക്കായിരുന്നല്ലേ. തൃശൂൽ, നീ എന്തായാലും എല്ലാവരും ഒന്ന് പേടിപ്പിച്ചു കളഞ്ഞുട്ടോ. നീ എന്താടാ മുഖം ഇങ്ങനെ മത്തങ്ങ പോലെ വെച്ചിരിക്കുന്നത്? എടാ, ഇവനൊരു തമാശ പറഞ്ഞേ ഉള്ളൂ. അയ്യോ, കല്യാണ ചെക്കനാടാ നീ, എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണം. ചിരിച്ചേ, ആ ചിരിക്ക. അങ്ങനെ തന്നെ. ഞാൻ മരുമോനെ, ചിരിക്കണമെങ്കിൽ ഇപ്പൊ ചിരിച്ചങ്ങ് തീർത്തോ. കല്യാണം കഴിഞ്ഞാ പിന്നെ ചിരിക്കാനൊക്കെ അങ്ങ് മറന്നുപോകും. അനുഭവത്തിൽ പറയല്ലേ ഗോവിന്ദ നീ ഇത്? ഇല്ലില്ല അമ്മായി, ഞാനൊരു തമാശ പറഞ്ഞതാ.
എന്തെല്ലാരും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത്? എന്റെ ശിവാനി, ഇവിടെ എന്തൊക്കെയാ നടന്നേന്ന് അറിഞ്ഞാണ്ടല്ലോ, നീയും ചിരിക്കും. അതിനു മാത്രം എന്താ ഉണ്ടായേ? എടത്തി, തൃശൂൽ ഇപ്പൊ എന്താ പറഞ്ഞെന്നറിയോ? അവന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് ആരെ കാണിച്ചു തന്നെന്നറിയോ? ആരെയാ? നിങ്ങളെ തന്നെയാ. ശിവാനി മാഡം, നിങ്ങളല്ലേ എന്റെ ഗേൾഫ്രണ്ട്? നിങ്ങളാണ് എന്റെ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല. തൃശ്ശൂർ നീ ഒന്നും മിണ്ടാതിരിക്കേ. ശിവാനി എന്ത് വിചാരിക്കും? നീ ഇതൊന്നും കാര്യമൊക്കെ ഉണ്ട പോളെ. വിവരമില്ലാത്തവനാ, എവിടെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവൻ എല്ലാരും ചിരിപ്പിക്കാൻ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നവനാ. എല്ലാരും ചിരിച്ചതൊക്കെ മതി, പൂജക്ക് സമയായി, വാങ്ങോട്ട് പോ. ഉണക്കെല്ലാരും വാ. അവളാണ് എന്റെ പെണ്ണ്. എനിക്ക് അമ്മ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി തരണം. ഓക്കെ, ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. സുഖമായിട്ടിരിക്കുന്നു മോളെ? സുഖമായിട്ടിരിക്കുന്നു അമ്മേ. അമ്മയ്ക്ക് സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. വാ മോളെ അകത്തേക്ക്. നമ്മുടെ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വരുന്നുണ്ട്. വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും മിണ്ടാത്തത് കൊണ്ട് സമ്മതമായിരിക്കുമല്ലേ? ശരിയല്ലേ? ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. തൃശൂർ ഇത്രയും ദിവസം അവന്റെ പെണ്ണിന്റെ കാര്യം പറഞ്ഞതിലും ഇവിടെ നടക്കുന്നതിലും ഒക്കെ എന്തോ ബന്ധമുണ്ട്. തൃശൂർ ശരിക്കും ശിവാനിയെ സ്നേഹിക്കുന്നുണ്ടോ? ഒരുപക്ഷേ അവനങ്ങനെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ. ഇല്ല, ആദ്യം അവന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കണം. എല്ലാവരും കണ്ണുകൾ അടച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചോളൂ, എല്ലാം മംഗളമായിട്ട് നടക്കും. ത്രിവിക്രം, ശിവാനി, പുതിയ ഈ ജീവിതത്തിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരും അവസാനമായിട്ട് ഈശ്വരനെ തൊഴാൻ പോവാ. കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒന്നാവും. കുടുംബജീവിതം നന്നായിരിക്കാൻ വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിച്ചു. ദൈവമേ, ഞാൻ അങ്ങയോട് ഇതുവരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ചോദിക്കേണ്ട അവസരം വരുമെന്നും കരുതിയതല്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു അവസരം തൃശ്ശൂരായിട്ട് ഉണ്ടാക്കിയിരിക്കുക. അവൻ എന്റെ ശിവാനിയെ കല്യാണം കഴിക്കുന്നതിനോട് ചലഞ്ച് ചെയ്തിരിക്കുക. അങ്ങ് എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ശിവാനി എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അവൾ എന്നും എന്റെ സ്വന്തമായിരിക്കണം. ദൈവമേ, ഞാൻ നിന്നോട് അധികം ഒന്നും ചോദിക്കുന്നില്ല. ശിവാനിയെ ഞാൻ ഒരുപാട് പ്രണയിക്കുന്നുണ്ടെന്ന് നിനക്കും അറിയാലോ. അവൾ ഉപേക്ഷിക്കാനുള്ള ശക്തി എനിക്കില്ല. ഞങ്ങളുടെ ഇത് ജന്മജന്മാന്തര പ്രണയമാണെന്ന് നാഗലോകത്തു നിന്ന് വന്ന അമൃതയും പറഞ്ഞിട്ടുണ്ട്. അവൾ പറഞ്ഞതിൽ എത്രത്തോളം സത്യമുണ്ട് കള്ളമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ പ്രണയം മാത്രം സത്യ. എന്നെയും ശിവാനെയും ഒരുമിപ്പിക്കേണ്ടത് നീ തന്നെയാ. ഒന്ന് ചേർക്കില്ല ദൈവമേ. എനിക്ക് അങ്ങയോട് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. ഞാനും ആദിശേഷനും ഒന്നായി തീരാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. ഈ കല്യാണത്തിന് ഒരു തടസ്സം ഉണ്ടാവാതെ നീ നോക്കണേ. ദൈവത്തിനോട് എന്തൊക്കെ പറയുന്നുണ്ടല്ലോ. ഇപ്പോഴെങ്കിലും എന്റെ പ്രണയം മനസ്സിലായാൽ മതിയായിരുന്നു. ഇവൾ പ്രണയം മനസ്സിലാക്കി ഗ്രീൻ സിഗ്നൽ തന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോ തന്നെ ഇവളുടെ കഴുത്തിൽ താലി കെട്ടി ഞാൻ. എനിക്ക് അങ്ങയോട് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. ഞാനും ആദിശേഷനും ഒന്നായി തീരാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. എന്റെ കല്യാണത്തിന് ഒരു തടസ്സവും ഇല്ലാതെ നോക്കണേ. സമയം ആയി കഴിഞ്ഞ ഈ താലി നിന്റെ കഴുത്തിൽ അണിയും ഞാൻ.
താലി അമ്മ കണ്ടല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യ? സൂക്ഷിച്ചു മോനെ. എന്താടാ ഗേൾഫ്രണ്ട് വരാത്തതിലുള്ള ടെൻഷനാ? നിങ്ങളും അവനെ പോലെ വെറുതെ തമാശ പറഞ്ഞ് മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. ചെയ്യാനുള്ള ചടങ്ങുകളൊക്കെ താമസിക്കും. എല്ലാരും വാ, നമുക്ക് അങ്ങോട്ടേക്ക് വാ. വിടമ്മേ. ആ എന്റെ കൂടെ എനിക്ക് നിന്നോട് സംസാരിക്കണം. എനിക്ക് ഇവിടുത്തെ ചടങ്ങുകളൊക്കെ കാണണം. എന്നെ വിട്ടെ. നീ വരുന്നതാ നല്ലത്, അല്ലെങ്കിൽ നിന്നെ കൊണ്ടുപോകാൻ എനിക്കറിയാം. എന്തോ അമ്മ വിടമ്മേ. ത്രിവിക്രം, എന്താ പറ്റി നിനക്ക്? എന്തിനാണ് ഇത്ര ദേഷ്യം കാണിക്കുന്നത്? ദേഷ്യം കാണിക്കാതെ പിന്നെ ഞാൻ ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കണം? ശിവാനി അവന്റെ ഗേൾഫ്രണ്ട് ആണ് പോലും. അതവൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞില്ല. അവൻ അത് പറഞ്ഞൊക്കെ കേട്ടിട്ട് ഞാനിവിടെ ഒന്ന് ചുമ്മാ ഇരിക്കണം. അവനങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് അവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. നീ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി നിന്റെ സന്തോഷം വെറുതെ തല്ലിക്കെടുത്തണ്ട. മായെങ്കിലും നിനക്കിതൊന്നും മനസ്സിലാവില്ല. അവനുള്ളടത്തോളം കാലം എന്റെ ടെൻഷന് മാറാൻ പോകുന്നില്ല. അവൻ എപ്പോ എന്ത് ചെയ്യുന്ന ആർക്കും പറയാനും പറ്റില്ല. അവന് നിനക്ക് അത്രയ്ക്ക് പേടിയാണോ? ഇത് പേടിയുടെ കാര്യമൊന്നല്ല. ശിവാനി എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ കഴിയില്ല. അവനിവിടെ ഉള്ളപ്പോ എന്റെ കല്യാണം മുടക്ക എന്തും ചെയ്യുന്ന എനിക്ക് ഉറപ്പാ. അതിന് മാത്രം ധൈര്യം ഉണ്ടോ അവന്? ധൈര്യം മാത്രമല്ല, അവൻ ഇതിലൊക്കെ നല്ല കഴിവുണ്ട്. അവൻ കാരണം ഒരു തവണ എന്നെ എൻഗേജ്മെന്റ് വരെ ക്യാൻസൽ ആയി പോയതാ. അതെങ്ങനെ? എൻഗേജ്മെന്റിന് വരാൻ എന്ന ശിവാനി അവൻ എങ്ങോട്ടോ കൂട്ടിക്കൊണ്ട് പോയി എന്റെ എൻഗേജ്മെന്റ് അവൻ ക്യാൻസൽ ചെയ്തതാ. അവൻ പിന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളതാ എന്റെ ഇപ്പോഴത്തെ പേടി. ശിവാനിയും ഇപ്പൊ നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. അവൾ എന്നെ വിട്ട് എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. പക്ഷെ അവനെങ്ങനെ ശിവാനി കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയാ ഈ കല്യാണം എങ്ങനെ നടക്കാ? തൃശൂരിൽ ഈ മുഹൂർത്തത്തിൽ താലി കെട്ടണമെന്നൊന്നുമില്ല. അവൻ എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നെ അവൻ വെല്ലുവിളിച്ചിട്ടാ പോയിരിക്കുന്നത്. ശിവാനി അവൻ ഉറപ്പായിട്ടും കല്യാണം കഴിച്ചിരിക്കുന്നു. മുഹൂർത്തത്തിന്റെ സമയത്ത് പെണ്ണ് തന്നെ വന്നില്ല എങ്കിൽ കല്യാണം നടക്കില്ല അല്ലേ? നീ എന്ത് സില്ലി ക്വസ്റ്റിനാ ചോദിക്കുന്നേ? ശിവാനി ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ആരെ വിവാഹം കഴിക്കാം? നീ എന്താ ആലോചിക്കുന്നു? ഒന്നുമില്ല, നീ അതിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കണ്ട. നിന്റെ കല്യാണം ഉറപ്പായിട്ടും നടക്കും. നടന്നാ മതിയായിരുന്നു, പിന്നെ ഇവനെ കൊണ്ടുള്ള ശല്യമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്താവും അറിയില്ല. അമ്മ, എന്തിനാ അമ്മ എന്നെ ഇങ്ങോട്ടേക്ക് വലിച്ചോണ്ട് വന്നേ? കാര്യം എന്താന്ന് വെച്ചാ പറ. തൃശൂൽ, എന്തൊക്കെയാ നീ കാണിക്കുന്നേ? നിന്റെ മനസ്സിൽ എന്താ ഉള്ളത്? ഞാൻ എന്താ കാണിക്കുന്ന? അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എന്താ സംഭവിച്ച? ഒന്നും സംഭവിക്കാത്ത പോലെ അഭിനയിക്കണ്ട നീ എന്നോട്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ സത്യം എന്താന്ന് വെച്ചാ പറഞ്ഞോ. എന്ത് സത്യം പറയാൻ? അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ സ്നേഹിക്കുന്ന പെണ്ണ് ആരാന്നുള്ള സത്യം ആരാടാ അവള്? അങ്ങനെയൊന്നും ഇല്ലമ്മേ. കുഞ്ഞുങ്ങൾ കള്ളം പറഞ്ഞാൽ അമ്മമാര് വെറുതെ ഇരിക്കും. കാരണം എന്താണെന്നറിയോ? വഴക്ക് പറഞ്ഞ അവന് സങ്കടം വരുന്നു കരുതി. മക്കള് വിഷമിച്ചാ വേദനിക്കുന്നത് അമ്മയുടെ മനസ്സാ. നീ നിന്റെ അമ്മയെ വേദനിപ്പിക്കാൻ തീരുമാനിച്ചെങ്കി അത് പറഞ്ഞേക്ക്. നാല് വാക്ക് വഴക്ക് പറയാം. ഇല്ലമ്മേ, ഞാൻ അമ്മയെ വേദനിപ്പിക്കില്ല. വേദനിപ്പിക്കാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് സത്യം ഒളിച്ചു വെച്ചിട്ട് സ്വയം സങ്കടപ്പെടുന്ന കാര്യങ്ങൾ എന്തിനാടാ ചെയ്യുന്നത്? അമ്മ ഒളിച്ചു വെക്കാൻ മാത്രമുള്ള സത്യങ്ങളൊന്നും ഇല്ല. നോക്കടാ, നിന്റെ നാക്കിപ്പൊ കള്ളം പറയുന്നുണ്ടാവും, എന്നാ നിന്റെ കണ്ണിൽ എല്ലാ സത്യങ്ങളും ഉണ്ട്. നീ എന്തൊക്കെ ഇല്ലെന്ന് പറയുന്നോ അതൊക്കെ ഉണ്ടെന്നുള്ള സത്യം നിന്റെ കണ്ണുകൾ പറയുന്നുണ്ട്. സത്യം പറ, നിനക്ക് ശിവാനിയെ ഇഷ്ടമാണോ? ഞാനോ? ഇല്ലമ്മേ, അങ്ങനെയൊന്നും ഇല്ല. എന്തിനെങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവളാണ് എന്റെ പെണ്ണെന്ന് എന്തിനാടാ പറഞ്ഞത്?